ഉമ്മേ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോ പേടി തോന്നുന്നു. അമ്മേ, അച്ഛനെന്തെങ്കിലും അസുഖം? എടാ, നിന്റെ ഭാവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, അതാണോ? അച്ഛൻ നന്നെ ജോലി എടുത്തോളം കാലം നമ്മൾ എന്തിനാണ് അമ്മേ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? നമ്മൾ വിഷമിച്ച അത് അച്ഛൻ എന്തുമാത്രം വിഷമായിരിക്കും. അച്ഛന് പ്രായം കൂടി വരികയാണ്, അസുഖങ്ങളൊന്നും വരാതെ നമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെന്ന് വിളക്കെടുത്ത് നോക്കി, അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കട്ടെ. അല്ല, ഉമ്മയോട് ഞാൻ എന്താ പറയണ്ടേ? അവൻ ഭയങ്കര താല്പര്യത്തിൽ ചോദിച്ചത്. സിനിമ സംവിധാനം പഠിക്കണം അല്ലേ? നിന്റെ മോൻ സംവിധാനം ചെയ്ത സിനിമ കാണാൻ പോകുന്നതിന്റെ അവസ്ഥ ഓർക്കുമ്പോ പാവം തോന്നുന്നു. സിനിമ ഒരു കലയല്ലേ? കലയുമായിട്ട് അവൻ എന്ത് ബന്ധം? ഇന്ന് വരെ ഒരു ഫാൻസി ഡ്രസ് മത്സരത്തിൽ പോലും അവൻ പങ്കെടുത്തായിട്ട് എനിക്കറിയില്ല. ഏട്ടനൊരു കുന്തു അറിയില്ല. എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ ആയപ്പോ തന്നെ ഒരുവിധം പേപ്പറൊക്കെ ഏട്ടൻ തോറ്റു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നല്ലോണം മെനക്കെടേണ്ടി വരുമെന്ന് ഏട്ടന് നന്നായിട്ട് അറിയാൻ ചെയ്യാം. അപ്പോ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഫീൽഡിൽ കയറി പറ്റണം. സിനിമയാവുമ്പോ പെട്ടെന്ന് പേരും പൈസ ഒക്കെ കിട്ടുമല്ലോ, അതാണ് ഏട്ടന് സിനിമയോടുള്ള അട്രാക്ഷൻ. ഇതുപോലെ കൊറേ എണ്ണം എന്റെ കോളേജിലുണ്ട് അച്ഛാ. അതൊന്നുമല്ല, അവന് കഴിവൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചിയിൽ 3 മാസത്തെ കോഴ്സ് ചെയ്ത സംവിധാനം മൊത്തം പഠിക്കാന്ന് അവൻ എന്നോട് പറഞ്ഞത്. അയ്യോ, അപ്പൊ പലരും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോയി 3-4 വർഷം പഠിക്കുന്നത് വെറുതെ അല്ലേ? സരസ്വതി, സിനിമയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ അതൊരു കലയാണെന്നറിയാം. ഒരു നല്ല കലാകാരന് ജീവിതാനുഭവം വേണം, ഉൾക്കാഴ്ച വേണം. അതെന്താണെന്ന് പോലും നിന്റെ മകൻ അറിയില്ല. പോട്ടെ, ഇതൊക്കെ അവൻ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ആദ്യം അവനൊരു നല്ല മനുഷ്യനാവണം. നല്ല മനസ്സിൽ നല്ല ചിന്തയുണ്ടാവും. അവൻ ആദ്യം നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കട്ടെ, അതിനുശേഷം മതി സംവിധാനം പഠിക്കലൊക്കെ. ഇന്ന് എവിടെ നോക്കിയാലും സമരങ്ങളും ഹർത്താലുകളുമാണ്. ജനജീവിതത്തെ സ്തംഭിപ്പിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? പല വികസിത രാജ്യങ്ങളിലും ഇത്തരം സമര രീതികൾ ഇന്നില്ല. ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ഒരു സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന കാലഹരണപ്പെട്ട ഇത്തരം സമരമൃഗങ്ങളെ തിരസ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരാരുമില്ലാത്ത എന്റെ ഈ ഒറ്റയാൾ സമരം ഹർത്താലുകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. പൊതുജനത്തിന് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ് ഒറ്റയാൾ സമരം എന്ന ആശയം ഞാൻ മുന്നോട്ട് വെച്ചത്. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടുത്തെ യുവതലമുറയോടാണ്. ഹർത്താലുകൾക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം. ക്രിയാത്മകതയുടെയും അധ്വാനത്തിന്റെയും പാതയിലൂടെ നാടിനും വീടിനും അഭിമാനമായി നിങ്ങൾ മാറണം. നാടിന്റെ പുരോഗതിക്ക് നിങ്ങൾ വഴികാട്ടികളാവണം, വെളിച്ചമാവണം, പ്രചോദനമാവണം. ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം.